നമസ്കാരം. വസന്തം വാർത്താ വിശേഷത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ഹനീഫ് അഷ്റഫി മൂത്തേടം. സംസ്ഥാനത്ത് ഇന്ന് 5404 പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.22%. 80 മരണങ്ങൾ സ്ഥിരീകരിച്ചപ്പോൾ 7488 പേർക്ക് രോഗമുക്തിയുണ്ടായി. സംസ്ഥാന സർക്കാർ ഇന്ധന നികുതി കുറക്കാത്തതിനെതിരെ പ്രതിപക്ഷം നടത്തിയ ചക്രസ്തംഭന സമരത്തിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കാത്തത് ശ്രദ്ധിക്കപ്പെട്ടു. ഇന്ന് കാരപ്പുറം PHCയിൽ വാക്സിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. കോവിഷീൽഡിൻ്റെയും കോവാക്സിൻ്റെയും 1-2 ഡോസുകൾ ലഭ്യമാണ്. ഉപയോക്താക്കൾ 9:30 12:30 ഇടയിൽ വന്നിരിക്കണം. യാത്രയപ്പും ദുആ മജ്ലിസും നടത്തുന്നു. ഉപരിപഠനാർത്ഥം ഈജിപ്ത് അൽ അസർ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന ഹിദായ പൂർവ്വ വിദ്യാർത്ഥി ഇജാസ് അഹമ്മദ് ഹാദിക്കാണ് യാത്രയപ്പ് നൽകുന്നത്. നവംബർ 11 വ്യാഴാഴ്ച വൈകിട്ട് 6:30 ഹിദായ ക്യാമ്പസിൽ വച്ചാണ് പരിപാടി. വീടിനടുത്ത് പുഴയില്ലാത്തവർക്ക് ഇന്നലെ ആ പരിഭവം തീർന്നു. ഉച്ചയ്ക്ക് 2 മണിക്ക് ആരംഭിച്ച മഴ പൊടുന്നനെ രൗദ്രഭാവം പൂണ്ടു. കൊട്ടിക്കയറിയ മഴവെള്ളം പുഴയായി റോഡിലൂടെ ഒഴുകി. ഈ മനോഹര കാഴ്ച വീടിൻ്റെ ബാൽക്കണിയിലിരുന്ന് പലരും കണ്ടാസ്വദിച്ചു. പോത്തുകല്ല് വെളുമ്പിയം പാടത്തു നിന്ന് ഒരു ദൃശ്യം. അമ്പിട്ടാൻ പൊട്ടിയെയും മഴ വെറുതെ വിട്ടില്ല. കുത്തിയൊലിച്ചു വന്ന വെള്ളം ഓരോ വീടിൻ്റെയും ഉമ്മറത്തിണ്ണയിലൂടെ കയറിയിറങ്ങി. ക്ഷണിക്കാതെ വന്ന അതിഥിയെ കണ്ട് വീട്ടുകാർ ആദ്യമൊന്ന് അന്താളിച്ചെങ്കിലും പിന്നെ മൊബൈലിൽ സെൽഫി എടുക്കാൻ തീരുമാനിച്ചു. ബസ് സമരം പിൻവലിച്ചു. ഗതാഗത മന്ത്രി ആന്റണി രാജു ബസ് സംഘടനകളുടെ പ്രതിനിധികളുമായി രാത്രി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത്. കാണുവാനില്ലെന്ന് പരാതി. എടക്കര പാലത്തിങ്ങൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്ക് പണമെടുക്കാൻ മരുതയിൽ നിന്ന് ഉമ്മയുടെ കൂടെ വന്ന ഷഹീൻ എന്ന കുട്ടിയെ ആണ് കാണാതായത്. KL 29M 3142 എന്ന നമ്പറിലുള്ള ആക്ടീവ സ്കൂട്ടിയും കൂടെയുണ്ട്. ഇന്നലെ രാവിലെ 9:30 സംഭവം. വല്ല വിവരവും ലഭിക്കുന്നവർ 9495734191 എന്ന നമ്പറിൽ അറിയിക്കാൻ ദയവുണ്ടാവണം. മറ്റൊരു മിസ്സിംഗ് കേസ് കൂടി. KL 71H 1143 നമ്പറിലുള്ള സ്കൂട്ടിയാണ് ഇന്നു രാവിലെ ആരോ അടിച്ചു മാറ്റിയിരിക്കുന്നത്. സാരമില്ല, ബസ് കാത്തു നിന്ന് ദേഷ്യം വന്നതുകൊണ്ട് ചെയ്ത കടുങ്കയാവാം. ആരെങ്കിലും ഈ സ്കൂട്ടിയിൽ വിൽസുന്ന തസ്കരവീരനെ കാണാനിടയായാൽ നൈസായി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചാൽ മതി. ആജ്ഞാശക്തിയുള്ളവർ അങ്ങനെയാണ്, നിഷ്ക്രിയരായി നിന്നാൽ തന്നെ നടക്കേണ്ടത് നടന്നിരിക്കും. നടറോഡിൽ നിലയുറപ്പിച്ച ഗജവീരൻ്റെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രം പേടിച്ചുറച്ച ബൈക്ക് യാത്രക്കാരൻ വീഴുന്ന ദയനീയ കാഴ്ച. ഫുട്ബോൾ ലീഗ് നാടിനെ ഉത്സവമായി. മാഞ്ചസ്റ്റർ യുണൈറ്റഡും ചെൽസിയും ലിവർപൂളും റയൽ മാഡ്രിഡുമൊക്കെ തീപ്പാറിയ പോരാട്ടം കാഴ്ചവെച്ചത് പാലുണ്ടയിലാണ്. സുന്ദരേട്ടൻ അധ്യക്ഷനായ ചടങ്ങ് വാർഡ് മെമ്പർ ശ്രീ വിനോദ് ഉദ്ഘാടനം ചെയ്തു. പൊരിഞ്ഞ മത്സരം കാഴ്ചവെച്ച ഫുട്ബോൾ മാച്ചിൽ റിയൽ മാഡ്രിഡ് ജേതാക്കളായി. മാഞ്ചസ്റ്റർ സിറ്റി റണ്ണേഴ്സ് അപ്പായ മാമാങ്കം ഷിനു പാലുണ്ട, ജിതു മണിക്കുട്ടൻ എന്നിവരാണ് സംഘാടനം ചെയ്തത്. സുരേട്ടൻ നന്ദി പറഞ്ഞു. ഇതോടെ ഈ വാർത്താവിശേഷം സമാപിച്ചു. നന്ദി, നമസ്കാരം.